ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സെപ്റ്റംബർ 29 ഞങ്ങളുടെ വീട്ടിൽ ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ സ്പെഷ്യൽ പായസവും ഒരു കുട്ടൻ ബിരിയാണിയും റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചെറിയൊരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ബിരിയാണി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു ചെമ്പടുപ്പിൽ വെച്ച് ചൂടായ ശേഷം ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച ശേഷം അതിലേക്ക് ഗ്രാമ്പു, ഏലക്ക, പട്ട, പച്ചമുളക് എന്നിവ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. സവാള ഏകദേശം ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മുറിച്ച് വെച്ച തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ശേഷം അടച്ച് വെച്ച് വേവിക്കണം. നല്ല പെട്ടെന്നായി കിട്ടുള്ളൂ. തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വലിയ പീസാക്കി വെച്ച കുട്ടൻ്റെ ഇറച്ചി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും ഉള്ളിയും തക്കാളിയൊക്കെ എത്തുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളിയും തക്കാളിയൊക്കെ ഒന്നും കൂടെ വെന്ത് കിട്ടാണ്ട് അതൊക്കെ കുട്ടൻ്റെ പീസ് വെന്ത് വരുമ്പോഴേക്കും റെഡിയായി കിട്ടും. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ചപ്പ് പുതിന ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തേക്കും മഞ്ഞൾപ്പൊടിയും മസാലപ്പൊടിയൊക്കെ എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ച് നമ്മുടെ കുട്ടൻ്റെ ഇറച്ചി നന്നായിട്ട് വെന്ത് കിട്ടുമ്പോൾ നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 3/4 വേവൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 4 ലെമണിൻ്റെ ജ്യൂസാണ് എടുത്തിട്ടുള്ളത്. അത് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി തൈര് ആഡ് ചെയ്ത് കൊടുക്കണം. തൈരും ലെമൺ ജ്യൂസൊക്കെ ചെല്ലുമ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇറച്ചി വെന്ത് കിട്ടും. ഇനി നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്നും കൂടെ മൂടി വെച്ച് നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഇറച്ചിക്ക് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ബിരിയാണി മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ബിരിയാണി റൈസ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കലത്തിൽ വെള്ളം വെച്ച് അതിലേക്ക് ക്യാരറ്റ് ചെറിയ പീസാക്കിയതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ പിഴിഞ്ഞ് വെച്ച ലെമണിൻ്റെ തോടെല്ലാം ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ലെമണിൻ്റെ തോടൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ അരി വേറിട്ട് നിൽക്കും. വെള്ളമൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരി കഴുകിയ ശേഷം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചോറ്റ് ചെയ്തിട്ട് കൊടുക്കാം. നല്ലൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഇതിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ചോറ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു ദമ്മിടാൻ വേണ്ടിയിട്ട് ഇറച്ചി ഉണ്ടാക്കിയ ആ ചെമ്പിൽ തന്നെയാണ് ദമ്മിടുന്നത്. അതിലേക്ക് ചോറ്റെയ്തിട്ട ശേഷം ചോറ് മേലായിട്ട് ഊറ്റിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചൂടോടുകൂടി തന്നെ ചോറൊക്കെ ഇതിൽ തന്നെയാണ് ഊറ്റിട്ട് കൊടുക്കുന്നത്. കുറച്ച് ചോറൊക്കെ ഇട്ട് കൊടുത്ത ശേഷം വീണ്ടും ചോറ്റെയ്തതിൻ്റെ ഓലകളിട്ട് കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. ചോറൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് ബിരിയാണി മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പശുവിനെയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ദമ്മിട്ട് വെക്കുകയാണ്. റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചോറൊക്കെ.
നല്ല ടേസ്റ്റുള്ള ചോറായിരുന്നു. എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ പാലൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പാലൊന്ന് തിളച്ച് വരുമ്പോഴേക്കും തേങ്ങാപ്പാൽ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നാല് തേങ്ങ ചിരവിയിട്ട് അതൊന്ന് മിക്സിയിലിട്ട് അടിച്ച് അരിച്ചെടുക്കുന്നുണ്ട്. ഒന്നാം പാലും രണ്ടാം പാലും ഒന്നും വേർതിരിക്കണില്ല, ഒന്നിച്ചൊരു പാൽ തന്നെയാണ് ഞാൻ അരിച്ചെടുക്കുന്നത്. നല്ല കട്ടിയിൽ തന്നെ തേങ്ങാപ്പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാലൊക്കെ ഒന്ന് ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഉപ്പാണ് പായസം ഉണ്ടാക്കുന്നത്. ഇനി അതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കാം. വറുത്ത സേമിയാണത്, അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. വറുത്ത സേമിയ എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. വറുക്കാത്ത സേമിയ എടുത്താൽ അതിങ്ങനെ കട്ടിയായി പോകും നമ്മൾ പായസം. പായസത്തിൽ വെള്ളം കുറവ് വരുന്ന സേമിയ വെന്ത് വന്നപ്പോൾ അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ പായസം അടി പിടിക്കും, പിന്നെ ടേസ്റ്റ് ആകെ മാറും. ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയും ഏലക്കയും കൂടെ പൊടിച്ചതാണ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്. ഏലക്ക നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാരയുടെ കൂടെ മിക്സിയിലിട്ട് അടിക്കുന്നത്. അങ്ങനെ അടിച്ചതാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മുടെ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ സേമിയ വെന്തിട്ടുണ്ട്, വെന്ത ശേഷമാണ് നമ്മൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. തേങ്ങാപ്പാൽ ഒഴിച്ച ശേഷം കുറേ നേരം കുക്ക് ചെയ്യാൻ പാടില്ല, അപ്പോൾ നമ്മുടെ പായസം പിരിഞ്ഞു പോവും. തേങ്ങാപ്പാലൊന്ന് തുള്ളി വരുമ്പോൾ നമ്മൾ പായസം റെഡിയാവും. പായസം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് നെയ്യിൽ വാട്ടിയിട്ട് ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. സോറി, മിൽക്ക് മെയ്ഡും ആഡ് ചെയ്തിരുന്നു, അത് ഞാൻ വീഡിയോയിൽ എടുക്കാൻ മറന്നു പോയതാണ്. പായസവും ബിരിയാണിയും റെഡിയായി കഴിഞ്ഞു. എൻ്റെ ഇളച്ചൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കേക്ക് വാങ്ങിച്ചത് കോട്ടക്കലിൽ നിന്നാണ്. ഇത് ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ കേക്കാണ്, ബട്ടർ സ്കോച്ചിൻ്റെ കേക്കായിരുന്നു. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. അസ്സലാമു അലൈക്കും.